നമസ്കാരം, മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ലബനനിൽ കഴിഞ്ഞ ദിവസമുണ്ടായ പേജർ സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട മലയാളിയുടെ പങ്കിൽ സംശയം പ്രകടിപ്പിച്ച ലോക മാധ്യമങ്ങൾ. യു കെയിലെ പ്രമുഖ മാധ്യമമാണ് മലയാളിയായ റിൻസൻ ജോസിന്റെ ബന്ധത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇസ്രയേലിന്റെ മാസ്റ്റർ പ്ലാൻ അറിയാതെ നോർവേ പൌരത്വമുള്ള മലയാളി റിൻസൻ ജോസ് ഇടപാടിൽ പെട്ടുപോയതെന്ന വിധത്തിലാണ് ഈ ഡെയിലി മെയിൽ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നോർവേ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഐടി പ്രൊഫഷണലാണ് ഈ റിൻസൻ ജോസ്. ലബനിലേക്ക് 5000 പേജറുകൾ വാങ്ങിയതുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത്. തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളയാണ് ഈ പേജറുകൾ നിർമ്മിച്ചത് എന്നാണ് ആദ്യം വാർത്തകൾ പുറത്തുവന്നത്. എന്നാൽ ഇക്കാര്യം നിഷേധിച്ച കമ്പനി തങ്ങൾ ദൌത്യത്തിന്റെ ഉപകരാർ ദീർഘകാലമായി ബന്ധമുള്ള ഹംഗറിയിലെ BAC കൺസൾട്ടിംഗ്സ് എന്ന സ്ഥാപനത്തെയാണ് ഏൽപ്പിച്ചത് എന്ന് അറിയിച്ചു. ഈ സ്ഥാപനത്തിന്റെ CEO കഴിഞ്ഞ ദിവസം വിവാദങ്ങളിൽ നിറഞ്ഞുനിന്ന ക്രിസ്ത്യാന ഡയഗോണോ ബർസോണി. പേജറുകൾ നിർമ്മിക്കുന്നതിനായി ക്രിസ്ത്യാനയ്ക്ക് പണം നൽകിയത് ബൾഗേറിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയുടെ ഉടമയായ റിൻസൻ ജോസ് ആണ് എന്നാണ് BAC കൺസൾട്ടിംഗ് അറിയിച്ചിരിക്കുന്നത്. 1.3 മില്യൺ പൗണ്ട് ആണ് റിൻസൺ കൈമാറിയത് എന്നാണ് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പേജർ പദ്ധതിയിലെ ഇടനിലക്കാരനായി റിൻസൺ മാറിയെന്ന വിധത്തിലാണ് റിപ്പോർട്ട്. ആദ്യം ലണ്ടനിൽ ജോലി ചെയ്തിരുന്ന റിൻസൺ 2015 ഈ ഓസ്ട്രേലിയയിൽ എത്തിയത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇപ്പോൾ റിൻസൺ ഓസ്ട്രേലിയയിൽ ഇല്ല എന്നാണ് പറയുന്നത്. നേരത്തെ നിശ്ചയിച്ച പ്രകാരമുള്ള വിദേശയാത്രയിലാണ് അദ്ദേഹം എന്നാണ് സൂചന. സംഭവവുമായി ബന്ധപ്പെട്ട് ലഭ്യമായ വിവരങ്ങളെക്കുറിച്ച് പ്രാഥമിക അന്വേഷണം നടത്തിയതായി ഓസ്ല പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഈ റിൻസന്റെ ഫ്ളാറ്റിൽ മാധ്യമപ്രവർത്തകർ എത്തിയിരുന്നുവെങ്കിലും അവിടെ ആരും ഇല്ലായിരുന്നു. നിരവധി മാസങ്ങളായി റിൻസൺ കാണുന്നില്ല എന്നാണ് അയൽക്കാർ പറയുന്നത്. എന്നാൽ റിൻസന്റെ പേരുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വാർത്തകൾ ഞെട്ടിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറയുന്നത്. നല്ലൊരു മനസ്സിന്റെ ഉടമയാണ് റിൻസൺ എന്നും ക്യാൻസർ രോഗികൾക്കായി സ്വന്തം തലമുടി നൽകിയ വ്യക്തിയാണ് റിൻസൺ എന്നും ഒക്കെയാണ് സുഹൃത്തുക്കൾ പറയുന്ന കഥ. റിൻസൺ ഒരിക്കലും ഭവിഷ്യത്തുകൾ അറിഞ്ഞുകൊണ്ട് ചെയ്യില്ല എന്നും അങ്ങനെ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല ഇത്തരം ഒരു ഇടപാടിൽ ഉൾപ്പെട്ടത് എന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്.